ഉൽപ്പത്തി 41-ാം അധ്യായം. ഫറവോയുടെ സ്വപ്നം. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീ തീരത്തു നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നം കണ്ടു. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള 7 ധാന്യക്കതിരുകൾ വളർന്നു പൊങ്ങി. തുടർന്ന് 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി. നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തന്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു, എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫറവോ തന്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയെയും സേനാനായകന്റെ വീട്ടിൽ തടവിലിട്ടു. ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു, വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവ് ഉണ്ടായിരുന്നു. സേനാനായകന്റെ വേലക്കാരനായിരുന്നു അവൻ. ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു. ഇരുവർക്കും അവനവന്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നതും. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു. പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറ്റി ഫറവോയുടെ മുൻപിൽ ഹാജരായി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്. ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴുകുള്ള 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്നു. പുഴുത്തുകടയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പുറമെ മെലിഞ്ഞ് വിരൂപമായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെന്നും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടതും. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള 7 കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതായി ഞാൻ കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു. എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷമാണ്. 7 നല്ല കതിരുകളും 7 വർഷം തന്നെ. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരണ്ട പതിര് നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിന്റെ 7 വർഷമാണ്. ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നെന്ന് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിന്റെ 7 വർഷങ്ങളുണ്ടാകും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും. ക്ഷാമം നാടിനെ കാർന്നു തിന്നും. പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല. കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും. സ്വപ്നം ആവർത്തിച്ചതിന്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചുവെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നും ആണ്. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം.
ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും വിളവിന്റെ 1/5 ശേഖരിക്കണം. വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവോയുടെ അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം. ഈജിപ്തിൽ 7 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ജോസഫ് ഈജിപ്തിന്റെ അധിപൻ. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കൊടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എന്റെ വീടിന് മേലാളായിരിക്കും. എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവനു മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിന് സാഫ്നത് ഫാനായ എന്ന് പേരിട്ടു. ഓണിലെ പുരോഹിതനായ പൊത്തിഫെറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. ഫറവോയുടെ മുൻപിൽ നിന്നുപോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സുഭിക്ഷത്തിന്റെ 7 വർഷം ഭൂമി സമൃദ്ധമായി വിളവ് നൽകി. 7 വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു. ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു. കടൽക്കരയിലെ മണലുപോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അത് അളക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ അളവ് നിർത്തി. ക്ഷാമകാലം തുടങ്ങും മുൻപ് ഓനിന്റെ പുരോഹിതനായ പൊത്തിഫെറായുടെ മകൾ അസ്നത്തിൽ അവന് 2 പുത്രന്മാർ ജനിച്ചു. എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കടിഞ്ഞൂൾ പുത്രനെ മനസ്സേ എന്ന് വിളിച്ചു. 2-ാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു. എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഈജിപ്തിലെ സമൃദ്ധിയുടെ 7 വർഷം അവസാനിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ആരംഭിച്ചു. എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി. എന്നാൽ ഈജിപ്തിൽ ആഹാരമുണ്ടായിരുന്നു. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക. അവൻ നിങ്ങളോട് പറയുന്നതുപോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു. ജോസഫിന്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു.